പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രധാന ചർച്ചാ വിഷയം വികസനമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി ലിജിൻ ലാൽ 24നോട്. ജനങ്ങൾ വികസനം ആഗ്രഹിക്കുന്ന കാലത്ത് എൻ ഡി എക്ക് വിജയം ഉറപ്പാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫും എൽ ഡി എഫും വിശ്വാസ സമൂഹത്തിന് മേൽ കുതിര കയറിയെന്നും ഇപ്പോൾ ഇരുകൂട്ടർക്കും മിത്രവിവാദമില്ലെന്നും ലിജിൻ ലാൽ പ്രതികരിച്ചു. പ്രചരണത്തിന്റെ പ്രധാന ചർച്ചാ വിഷയം എന്ന് പറയുന്നത് വികസനമായിരിക്കും. രാജ്യത്തെ ജനങ്ങൾ ഇന്ന് വികസനം നേരിട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വികസനത്തിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് പുതുപ്പള്ളിയിലെ ജനങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ നിരവധി ക്ഷേമ പദ്ധതികളുടെ ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾ ഈ മണ്ഡലത്തിലുണ്ട്. തെരഞ്ഞെടുപ്പ് ഇല്ലാത്ത സമയത്ത് അവർ വിശ്വാസ സമൂഹത്തിന്റെ മേൽ കുതിര കയറും, അവരെ വെല്ലുവിളിക്കും, അവർക്കെതിരെ എന്തും പറയും, ഇതെല്ലാം മിത്താണെന്ന് പറയും, ഞങ്ങൾ ഡെയിലി പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളൊക്കെ തെറ്റാണെന്ന് പറയും. അത് കാലാകാലങ്ങളായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവർക്ക് അത് മാറ്റി പറയുന്നതിന് യാതൊരു ഉളുപ്പും അവർക്കില്ല. എൻ എസ് എസിന്റെ സമദൂര നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ജി സുകുമാരൻ നായരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എൻ ഡി എ സ്ഥാനാർത്ഥി ലിജിൻ ലാൽ വ്യക്തമാക്കി. രാഹുൽ വിജയനോട് വിശദാംശങ്ങളുമായി ഇപ്പോൾ. രാഹുൽ, അങ്ങനെ എൻ ഡി എ സ്ഥാനാർത്ഥി കൂടി ഇപ്പോൾ എൻ എസ് എസ് ആസ്ഥാനത്തെത്തി ജനറൽ സെക്രട്ടറിയെ കാണുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തൊക്കെ വിഷയങ്ങളിലായിരുന്നു രാഹുൽ? ഉന്മേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒരല്പം വൈകിയെങ്കിലും അതിൻ്റെ ആവേശക്കുറവൊന്നും സ്ഥാനാർത്ഥിക്കില്ല എന്നുള്ളതാണ്. ഇന്ന് രാവിലെ അയർകുന്നത്ത് പതാക ഉയർത്തിക്കൊണ്ടാണ് പ്രചരണത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. എന്തായാലും ഈ പ്രചരണത്തിൽ പ്രധാന ചർച്ചാ വിഷയം വികസനം തന്നെയായിരിക്കും എന്നുള്ളത് എടുത്തു പറയുകയാണ് ലിജിൻ ലാൽ. മാത്രമല്ല, മിത്ത് വിവാദവും ചർച്ചയാകും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം എൽ ഡി എഫിനും യു ഡി എഫിനും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു നയവും വിശ്വാസികളെ മോശമാക്കി കാണിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനവുമായിരുന്നു. പക്ഷേ പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മിത്ത് വിവാദവും ഇല്ല, അങ്ങനത്തെ ഒരു കാര്യവും ഇല്ല എന്നുള്ള രീതിയിലേക്കാണ് അവരുടെ പോക്ക് എന്നതടക്കമുള്ള വിമർശനത്തോടു കൂടിയാണ് ലിജിൻ ലാൽ എന്തായാലും ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇന്ന് എൻ എസ് എസ് ആസ്ഥാനത്തെത്തി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. പക്ഷേ ആ സന്ദർശനം 5 മിനിറ്റിൽ താഴെ മാത്രമായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതിനുശേഷം പുറത്തിറങ്ങി മാധ്യമങ്ങളെ കണ്ടപ്പോൾ എൻ എസ് എസിന്റെ സമതപര നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല, സമതപര നിലപാട് ശരിയായ രീതിയിലുള്ള സമതപര നിലപാട് ഇത്തവണ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ നൽകിയെന്നും ലിജിൻ ലാൽ എന്തായാലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ഇന്നലെ മുതൽ തന്നെ ലിജിൻ ലാൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മിത്ത് വിവാദം തന്നെയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമായി കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് എടുത്തെടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അത് കൂടുതൽ ചൂടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രവർത്തകരും വലിയ തരത്തിലുള്ള ആവേശത്തോടു കൂടി എൻ ഡി എ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് ഉന്മേഷ്. ശരി, രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത് പുതുപ്പള്ളിയിൽ നിന്നും.